Assalamu alaikum, welcome to Abba Kitchen. In the recipe, the easy idea and a gulam jam and ducked carnaladana. Namukuru, patimintu and ducked carmana gulam jam in the recipe and the upper respioca. Adinamka gulam jam in the syrup of the yarakam, Adinai, ori cup of panjasari at the tender, adi lake, any vendor, the owner a cup of vellum. E the patha the editor, the hour patha than a vellodka, owner a cup of vello it should come. Any the high flame related on the telepitched caram. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 3-4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടുള്ളത് ഒന്ന് നല്ലോണം തിളച്ച് വന്നോട്ടെ ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം ഒരു 5 മിനിറ്റ് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം സൈഡ് കട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഗുലാഞ്ചാമ് കാണാൻ അത്ര ഭംഗി കിട്ടൂല സൈഡടക്കം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതുകൊണ്ട് ആദ്യമേ ഈ സൈഡ് അങ്ങ് മാറ്റിയെടുക്കാം 8 പീസ് ബ്രെഡാണ് എടുത്തത് അതിൻ്റെ 8 പീസിൻ്റെ ഇങ്ങനെ സൈഡ് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനിയിപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നിന്ന് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വരാം അപ്പോൾ ഇതാ സിറപ്പ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചു ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് തണുക്കാനായി മാറ്റി വെക്കാം നമ്മുടെ ബ്രെഡ് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 6 സ്പൂണ് പാലാണ് ടീസ്പൂണാണ് കേട്ടോ ചെറിയ സ്പൂൺ പാൽ 6 സ്പൂൺ നമ്മൾ ആദ്യമേ 6 സ്പൂൺ അങ്ങ് ഒഴിക്കേണ്ട ഒരു 3 സ്പൂണൊക്കെ ഒഴിച്ച് കുഴച്ച് നോക്കിയിട്ട് നിങ്ങൾ കുഴച്ചെടുത്താൽ മതി ഞാൻ ഇന്നലെ ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ 6 സ്പൂണാണ് എനിക്ക് കറക്റ്റായിട്ട് വന്നത് അപ്പോൾ ഞാനിപ്പോഴും 6 സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും ബ്രെഡല്ലേ കണ്ടില്ലേ 6 സ്പൂണ് കറക്റ്റായിരുന്നു എനിക്ക് വെള്ളത്തിൻ്റെ അളവ് ഞാനിപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കിയിട്ട് അങ്ങ് പൊരിച്ചെടുക്കുക വേണ്ടത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം എല്ലാ സൈഡും ഒരേ തിക്നെസ്സിലാക്കി എടുക്കാം എന്നിട്ട് കത്തി വെച്ചിട്ട് ഒരേ അളവിലങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുത് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് ബോൾസാക്കിയെടുക്കാം കണ്ടില്ലേ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പെട്ടെന്ന് കഴിയും നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനിലുണ്ടെങ്കിൽ പുഡിംഗ് ഒന്നും ആക്കാൻ ടൈമില്ലെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഗുലാം ജാം ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇത് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ടു മീഡിയം അങ്ങനെ നമുക്കിത് പൊരിച്ചെടുക്കേണ്ടത് ഒട്ടും ചൂടില്ലാതിരുന്നാലും നമ്മുടെ ഇതങ്ങ് എണ്ണ കുടിച്ചു അപ്പോൾ അധികം ചൂടാകുമ്പോൾ ഉള്ളു വശം മുരിഞ്ഞ് കിട്ടൂല അപ്പോൾ ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഗോൾഡൻ കളറാക്കി എടുക്കണം അതുവരെ ഇങ്ങനെ അപ്പുറമപ്പുറം ഒന്ന് നമ്മൾ അടുത്തന്നെ നിന്നിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും എല്ലാ ബോൾസും ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്നായി അങ്ങ് കോരി മാറ്റാം ഇതിപ്പോൾ ഒന്നങ്ങ് തണുക്കണം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് തണുക്കണമെന്നല്ല ഒന്ന് നല്ല ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവൂ അപ്പം നമ്മുടെ സിറപ്പ് ഇതാ നല്ല തിക്കൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒന്ന് തണുത്ത ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിനിമം 1.5 മണിക്കൂർ നമ്മൾ ഈ സിറപ്പിലിട്ട് വെക്കണം എന്നാൽ ആ ബോൾസിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് സിറപ്പ് അങ്ങ് ഇറങ്ങിച്ചത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഗുലാം ജാമ് കിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് പറ്റൂല 1.5 മണിക്കൂർ എന്തായാലും സിറപ്പ് കിടന്നങ്ങനെ ഇതേപോലെ ഇങ്ങനെ മുങ്ങിക്കിടക്കണം ഇതിപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഉള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗുലാം ജാമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ബ്രെഡും പഞ്ചസാരയും കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഗുലാം ജാം നല്ല സോഫ്റ്റാണ് നല്ല ജ്യൂസിയാണ് എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാ അള്ളാ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം